അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു. ടാസ്ക് അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ റെനീഷ എന്താ എനർജി, എന്താ ബ്യൂട്ടി, എന്താ പെർഫോമൻസ് അല്ലേ. വളരെ എൻഗേജിങ് ആയിട്ട് വളരെ ആക്റ്റീവായിട്ട് തന്നെ അവരുടെ ആ ഒരു ക്യാരക്ടർ കൈകാര്യം ചെയ്തു. ഞാൻ വളരെ ആസ്വദിച്ചിട്ടാണ് അവരുടെ ആ ഒരു പെർഫോമൻസ് കണ്ടുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്കങ്ങോട്ട് സംസാരിച്ച് തുടങ്ങാം. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാഗവല്ലിയുടെ വേഷം വളരെ നന്നായിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞ റെനീഷയെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. സീരിയസ്ലി ഒരു പ്രത്യേക ഇഷ്ടമൊക്കെ തോന്നി. എനിക്ക് മാത്രമാണോ എന്നുള്ളത് അറിയില്ല, പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം ജസ്റ്റ് പറഞ്ഞതെന്ന് മാത്രം, ആസ് എ കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ ഒരു ഇഷ്ടമാട്ടോ ഞാൻ പറഞ്ഞു. ഇനി ചുമ്മാ തെറ്റിദ്ധരിച്ചിട്ട് എന്നെ ഏറി പിടിച്ചിട്ട് കയറ്റി വിടരുത്, വിടില്ല എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം. അതിഗംഭീരമായ ഒരു വഴക്കാണല്ലോ ഇന്ന് ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് നടന്നത്. അയ്യോ, നാദിറയും സെറീനയും തമ്മിൽ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നും എന്തിനോ വേണ്ടി അവർ അടിയുണ്ടാക്കിയതാണല്ലോ ഈശ്വരാ എന്ന്. അതായത് ശ്രുതിക്ക് മര്യാദയ്ക്ക് ആ പോയിന്റും കൊടുത്തിട്ട് മര്യാദയ്ക്ക് ഉള്ളൊരു അഭിപ്രായവും പറഞ്ഞിട്ട് ആ വഴി അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു. പക്ഷെ ഇതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഓവറായിട്ട് അങ്ങോട്ട് സംസാരിച്ചിട്ട് അവിടെ ഒരു കമ്പാരിസൺ നടത്തി. അത് ആവശ്യമില്ലാത്തൊരു കമ്പാരിസൺ ആയിരുന്നു. ലൈക്ക് ഇത്രയും ബ്യൂട്ടി ക്യൂവിൻ, അതായത് സെറീന ബ്യൂട്ടി ക്യൂവിൻ്റെ ഒപ്പം പിടിച്ചു നിന്നതിനെ എന്ന് പറഞ്ഞിട്ട് പോയിന്റ് കൊടുത്ത്. അല്ല, ഒബ്വിയസ്ലി അങ്ങനെ ഒരു കമ്പാരിസൺ നടത്തുന്ന സമയത്ത് ചില ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെട്ടോണെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ ഫീലിംഗ് ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. ഓരോ ആൾക്കാരും ഓരോ തരത്തിലല്ലേ കാര്യങ്ങളെ എടുക്കുന്നത്. സോ ആ കാര്യത്തിൽ നമ്മുടെ നാദിറയ്ക്കൊരു വിഷമമൊക്കെ ആക്ച്വലി തോന്നി എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അതാണ് പണ്ടുള്ള ആളുകളൊക്കെ പറയുമല്ലോ, അധികം ഓവറായിട്ട് അങ്ങോട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ആപത്താണ് എന്നുള്ളൊരു സംഭവം. അതാണ് ഇപ്പോൾ ശ്രുതിയുടെ കാര്യത്തിൽ പറ്റിയത്. ലൈക്ക് അവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, പക്ഷേ അവിടെ ഒരു കമ്പാരിസൺ നടത്തിയൊരു സംഭവം അവർ ആക്ച്വലി സൂക്ഷിക്കണമായിരുന്നു. അവരുടെ ഇൻറ്റൻഷൻ ഒക്കെ നല്ലതായിരുന്നു, പക്ഷെ അത് പറഞ്ഞു വന്നപ്പോഴേക്കും അതൊരു വേറെ തലത്തിലേക്ക് പോയി. പൊതുവേ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ആളുകളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യണത് ശരിയല്ല, അല്ലെങ്കിൽ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ്. അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാളെ കുറിച്ചിട്ട് ഒരു അഭിപ്രായം നല്ലത് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കുറിച്ചിട്ട് പറയുക, ഇപ്പുറത്തെ ആളെക്കുറിച്ച് നല്ലത് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കുറിച്ച് നല്ലത് പറയുക. അല്ലാണ്ട് ഇന്ന ആൾ ഇങ്ങനെ ഇങ്ങനെ ആയതുകൊണ്ട് അവരുടെ കൂടെ നിന്നതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ആയിരുന്നു എന്നുള്ളൊരു സംഭവം പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ആൻ ഇൻസൾട്ട്. മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും അത് കേൾക്കുന്ന ഒരാൾക്ക് ഇൻസൾട്ടായിട്ട് തോന്നും. ഓക്കെ, ആ കാര്യത്തിൽ നാദിറയുടെ ഫീലിങ്ങിനെ 100% അംഗീകരിക്കുന്നു. ഇനി ശ്രുതി അങ്ങനെ ഒരു കമ്പാരിസൺ അവിടെ വെച്ച് നടത്തിയ സമയത്ത് അപ്പം തന്നെ നമ്മുടെ സെറീന വളരെ പോസിറ്റീവായിട്ടാണ് നാദിറിനെ സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞത്. അതായത് ഷീ ഈസ് പെർഫെക്റ്റ് ആസ് ഷീ ഈസ് എന്നോ അങ്ങനെ എന്തൊരു കൈൻഡ് ഓഫ് സാധനം. ആക്ച്വലി അത് നാദിറ കേട്ടോ ഇല്ലെന്നുള്ളതെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കത് അതോടുകൂടിയിട്ട് അത് മനസ്സിലാക്കിയിട്ട് മിണ്ടാതിരിക്കുന്നതായിരുന്നു നല്ലത്. അതാണ് റെസ്പെക്ട് എന്ന് പറയുന്നൊരു സംഭവം. സെറീന നാദിറയ്ക്ക് അത് കൊടുത്തു, പക്ഷെ നാദിര തിരിച്ച് ഈ സെറീനയ്ക്ക് ആ റെസ്പെക്ട് കൊടുത്തില്ല. ആൻഡ് അതിനുശേഷം എല്ലാവരും കൂടി അവിടെ കാറ്റൊക്കെ കൊണ്ട് ഇരിക്കുന്ന സമയത്താണ് ആടി നടക്കുന്നത്. അപ്പോൾ നാദിറ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് പറയുന്നുണ്ട്, മിസ് ക്യൂവിൻ എന്ന് പറയുന്നൊരു പരിപാടി മാത്രം വലിയ സംഭവമായിട്ടൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു സംഭവം അല്ല എന്നൊക്കെ. ഏയ്, അപ്പം ഞാൻ ആലോചിച്ച് നോക്കുമായിരുന്നു, നാദിറയ്ക്ക് എന്തിനാണ് ഇത്ര കോംപ്ലക്സ്, എന്തിനാണ് ഇത്രയും ഇൻസെ. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, അവർക്കൊരു ഈഗോ അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് അല്ലെങ്കിൽ ഒരു ഇൻസെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഉള്ള വ്യക്തിയായിട്ടാണ് എനിക്ക് നാദിറിനെ തോന്നുന്നത്. അതൊന്നും ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഡയലോഗ് അല്ലെങ്കിൽ സെറീനയുടെ ആ ഒരു പദവിനെ കുറച്ച് കണ്ടുകൊണ്ട് അങ്ങനെ ഒരു സംസാരിക്കില്ലായിരുന്നു. അപ്പോൾ നാദിറ ഇത് പറഞ്ഞത് കേട്ടിട്ട് നമ്മുടെ സെറീന അവിടെ നിന്ന് ഇങ്ങനെ എണീച്ച് വരികയാണ്, അപ്പടി എപ്പോഴും സ്വല്ല മുടിയും എന്ന് പറഞ്ഞിട്ട്. സെറീനയ്ക്ക് ദേഷ്യം വന്നതിൽ ഒരു തെറ്റും പറയാൻ വേണ്ടി പറ്റില്ല. നാദിറയ്ക്ക് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്, ഈഗോ ഉണ്ട് എന്നുള്ളൊരു സംഭവം പേഴ്സണലി എനിക്ക് തോന്നിയതിൻ്റെ പ്രധാന റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെറീനയും നാദിറയും ഫേസ് ടു ഫേസ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാരംഭിച്ച സമയത്താണെന്നുണ്ടെങ്കിലും നാദിര പറഞ്ഞത് മിസ്റ്റേക്കാണ് എന്നുള്ളൊരു സംഭവം നാദിറയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവർ പിന്നെയും പിന്നെയും ആ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അവർ പിന്നെയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണ്? എന്നെ സംബന്ധിച്ചിടത്തോളം സെറീനയുടെ അച്ചീവ്മെൻ്റ് ഒരു വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല എന്നാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് നാദിറ ഈസ് ഇൻസൾട്ടിങ് സെറീന ഡയറക്ട്ലി ആൻഡ് സെറീനസ് അച്ചീവ്മെൻറ്റ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാദിറ പറയുന്നുണ്ട് ഞാനും ഈ ന്യൂസ് റീഡിങ്ങും പരിപാടികളൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഇങ്ങനെ എന്തോ ഒരു സാധനം. അത് ആ ഒരു പെർട്ടിക്കുലർ കോൺവെർസേഷൻ്റെ ഇടയിൽ പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ശരിയാണ്, നാദിറയ്ക്ക് നാദിറയുടേതായിട്ടുള്ള ടാലൻസ് ഉണ്ട്, അതേപോലെ തന്നെ നാദിറയും ഒരുപാട് കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു പെർട്ടിക്കുലർ കോൺവെർസേഷൻ്റെ അകത്ത് ഞാനും അടിപൊളിയാണ് സെറീന മാത്രമല്ല അടിപൊളി എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതുപോലെയായിട്ടാണ് നാദിറയുടെ സൈഡ് കണ്ടിട്ട് എനിക്ക് ഓണസ്റ്റ്ലി തോന്നിയത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എതിർക്കാം, അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാം. പിന്നെ അതിന് ശേഷം ഈ നാദിറ ഒരു കാര്യം പറയുന്നുണ്ട്, അതും സെറീനനെ ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞൊരു സാധനം തന്നെയാണ്. അതായത് ഈ സോ കോൾഡ് ബ്യൂട്ടീസിനെയൊക്കെ അവിടെ എടുക്കാറുണ്ട് എന്നുള്ളൊരു സാധനം. അതായത് നോട്ട് ചെയ്യണേ നാദിറ പറഞ്ഞത് സോ കോൾഡ് ബ്യൂട്ടീസിനെയൊക്കെ അവിടെ എടുക്കാറുണ്ട് എന്ന് സെറീനയുടെ അച്ചീവ്മെൻറ്റിനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞതാണ്.
അപ്പോ അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ സെറീന പറയുന്നത് എന്താണ്, മിസ് യൂണിവേഴ്സ് എന്തോ ആഫ്രിക്കൻ ആയിരുന്നു എന്നുള്ളൊരു സംഭവം. അതിലെന്താ തെറ്റ്? അതായത് സെറീന പറഞ്ഞാൽ ഒരു മിസ്റ്റേക്കും എനിക്ക് തോന്നുന്നില്ല, ബിക്കോസ് നാദിറ ഈ സോ കോൾഡ് ബ്യൂട്ടി എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിച്ചു. യഥാർത്ഥത്തിൽ ഈ സോ കോൾഡ് ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു പരിപാടിയും കൊണ്ട് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് പൊതുവെ ആൾക്കാർ പറയുമല്ലോ ബ്ലാക്ക് എന്ന് പറയുന്നത് എന്തോ മോശമാണ്, അല്ലെങ്കിൽ വൈറ്റ് എന്ന് പറയുന്നതാണ് വളരെ ബ്യൂട്ടിഫുൾ. അതേ ആണ് ഈ സോ കോൾഡ് ബ്യൂട്ടി, ഇവിടുത്തെ ആൾക്കാർ ഈ സോ കോൾഡ് ബ്യൂട്ടി എന്ന് പറയുന്നൊരു സാധനത്തെ അതാണ്. അപ്പം നാദിർ അങ്ങനെ ഒരു സംഭവം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ആഫ്രിക്കൻ ഒരു മിസ് യൂണിവേഴ്സ് ആയിരുന്നു എന്നുള്ളൊരു സംഭവം സെറീന പറഞ്ഞത്. അപ്പോൾ ഇതിൽ വളച്ചൊടിക്കപ്പെട്ടു. അതിനുശേഷം എന്തോ സെറീന കളർ ഡിസ്ക്രിമിനേഷൻ നടത്തി, ആഫ്രിക്കൻസിന് എന്താണ് കുറവ് എന്നുള്ളൊരു കൈൻഡ് ഓഫ് രീതിയിലേക്കൊക്കെ പരിപാടി പോകാൻ വേണ്ടി തുടങ്ങി. അതൊരുമാതിരി തൊലിഞ്ഞ പരിപാടിയാണ്. അതായത് ഈ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞണം കാണിക്കുക, അല്ലെങ്കിൽ ഉത്തരം ഇല്ലാതിരിക്കുന്ന സമയത്ത് കഞ്ഞ കൊഞ്ഞ പറയുക എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് ഈ പറഞ്ഞ നാദിർ അവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അതിൻ്റെ കൂടെ വേറൊരു സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, മറ്റേ ഗോപിക ഒരുപാട് അങ്ങോട്ട് കോമണറാണ് കീമണറാണെന്നുള്ളത് പറഞ്ഞിട്ട് ഞാനൊന്നും എനിക്ക് സപ്പോർട്ട് ചെയ്യാനൊന്നും യാതൊരു താല്പര്യമില്ല. അവർ ചുമ്മാ ഇടയിൽ കൂടെ ഓരോ പരിപാടി ഒപ്പിക്കണമായിട്ടൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഗോപിക ഇടയിൽ കൂടെ കയറിയിട്ട് അതെന്തോ അതെന്തോ എന്നൊക്കെ, അതായത് കളറിൻ്റെ സംഭവം സെറീന പറഞ്ഞു എന്നുള്ള രീതിയിൽ കുറ്റപ്പെടുത്തൽ നടത്താൻ വേണ്ടിയിട്ട് ഇടയിൽ കൂടെ ഗോപികയുടെ ഒരു കണ്ടന്റ് മേക്കിംഗ് സ്കില്ലാണ് ഇടയിൽ കൂടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത്. അവിടെ ഒരു കളർ കാർഡ് ഇറക്കി കളിക്കുക, ആ ഉദ്ദേശം നടക്കില്ല ഗോപിക, നടക്കില്ല. സമ്മതിച്ചു തരണ പരിപാടിയല്ല, വളച്ചൊടിക്കൽ അക്സെപ്റ്റ് ചെയ്യില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒക്കെ ഉള്ളിൽ തന്നെയാണ് ഈ പറഞ്ഞ കറുപ്പ് മോശമാണ് അല്ലെങ്കിൽ വെളുപ്പാണ് നല്ലത് എന്നുള്ളൊരു ഇൻസെക്യൂരിറ്റി ഉള്ളത്. അതുള്ളത് കൊണ്ട് തന്നെയാണ് അവര് എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം കേൾക്കുമ്പോഴേക്കും ഈ വളച്ചൊടിക്കാനും അതേപോലെ തന്നെ ഇടയിൽ കൂടെ കയറിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാനും ഒക്കെ നോക്കുന്നത്. സോ ആ കാര്യത്തിൽ ടു ബി ഫ്രാങ്ക്, ടു ബി ഓണസ്റ്റ്, ഇന്നത്തെ എപ്പിസോഡിൻ്റെ അകത്ത് നാദിറ കാണിച്ചൊരു സംഭവം വെറും ഷോകായിരുന്നു, വെറും ക്വാളിറ്റി ഇല്ലാത്ത പരിപാടിയായിരുന്നു. ആൻഡ് അതിൻ്റെ ഇടയിൽ കൂടെ ഈ എന്താണ് മിസ് യൂണിവേഴ്സ് ആഫ്രിക്ക ആയിരുന്നു സെറീന പറഞ്ഞ സമയത്ത് അതിൻ്റെ ഇടയിൽ കൂടെ ഗോപിക വന്ന പരിപാടിയാണെന്നുണ്ടെങ്കിൽ വളരെ ചീപ്പായിട്ടുള്ള ഒരു കളിയായിരുന്നു എന്നുള്ളത് ഞാൻ വളരെ ഓപ്പണായിട്ട് പറയാം. എന്നോട് ആർക്കും ഒരു വിരോധം തോന്നിയിട്ട് കാര്യമില്ല. ദിസ് ഈസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. ആൻഡ് എന്താണ് മതി, ഈ ഞാൻ കഴിഞ്ഞൊരു വീഡിയോൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഈ ഗോപി കുറേ വിവരം കേട്ട പൊട്ടന്മാർ ഇവിടെ കമൻറ്റ് സെക്ഷൻ്റെ അകത്താണെങ്കിലും ഫേസ്ബുക്കിൻ്റെ അകത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട് വർണ്ണവിവേചനം ഗോപികയ്ക്ക് നേരെ ആളുകൾ അതിൻ്റെ അകത്ത് കണ്ടസ്റ്റൻസ് കാണിക്കുന്നു, അവർക്ക് കളറില്ലാത്തത് കൊണ്ടാണ് എന്താണ് അവിടെ കണ്ടസ്റ്റൻസ് അവരെ ഒറ്റപ്പെടുത്തുന്നത് മാറ്റി നിർത്തുന്നത്, അവർ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായതുകൊണ്ടാണ് സാധാരണക്കാരിയായതുകൊണ്ടാണ്. മതി നിർത്ത്, അങ്ങനത്തെ ചിലപ്പോൾ ഒന്നും ആരും പബ്ലിക്കിലിരുന്നിട്ട് ചിലക്കണ്ട. അങ്ങനെ കുറേ കമൻസ് കണ്ടു, അതുകൊണ്ടാണ് എനിക്ക് ഈ ചൊടിക്കണത് മനസ്സിലായില്ല. അതൊക്കെ ഒരു തരത്തിൽ ഒരു അലമ്പ് റീസണിങ് ആണ്, അതൊന്നും അല്ലല്ലോ. ഗോപിക സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഗോപിക നല്ലൊരു ഗെയിമറാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യൂ, ഗെയിം കളിക്കുന്നില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യില്ല. ഗോപിക എങ്ങനെ വേണമെങ്കിലും കളിക്കാം കേട്ടോ, പ്രൊവോക്കിംഗ് ഗെയിമും കളിക്കാം, ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഗെയിം കളിക്കാം, അതൊക്കെ അവർ നന്നായിട്ട് ആക്റ്റീവായിട്ട് അതിൻ്റെ അകത്ത് നിൽക്കുന്നുണ്ട്, അതൊന്നും ഞാൻ തെറ്റ് പറയുന്നൊന്നുമില്ല. പക്ഷെ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഈ കളറിൻ്റെ കേസ് വരുന്ന സമയത്ത് അവിടെ ഇടയിൽ കൂടെ കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കലും പറഞ്ഞ കാര്യത്തെ വളച്ചൊടിച്ചിട്ട് സെറീനയുടെ നേർക്ക് കാര്യങ്ങളാക്കാൻ നോക്കുന്ന പരിപാടി എനിക്ക് അത്ര സുഖമായിട്ട് എനിക്ക് തോന്നിയില്ല. അതൊരു നല്ലൊരു ഗെയിം അല്ല, എത്തിക്സും ഫെയറൊന്നും വേണ്ട. പക്ഷെ കാര്യങ്ങളെ വളച്ചൊടിച്ചൊരാളെ തെറ്റിദ്ധരിപ്പി, അത് എനിക്ക് വലിയ താല്പര്യം തോന്നുന്നില്ല, മനസ്സിലായില്ലേ. അത് ഞാനെല്ലാം കീനായിട്ട് നോട്ട് ചെയ്യുന്ന ഒരാളാണ്. ഒരു എപ്പിസോഡ് കാണുന്ന സമയത്ത് കീനായിട്ട് നോട്ട് ചെയ്യുന്ന, അത്രയും നേരം മിണ്ടാതിരുന്ന ഗോപിക ഈ മിസ് യൂണിവേഴ്സ് ആഫ്രിക്കയായിരുന്നു സെറീന പറഞ്ഞപ്പോഴേക്കും അവിടുന്ന് പൊട്ടിമുളച്ച് വന്നിട്ട് അതെന്താണെന്ന്, അത് ഒന്നാമത് ഒരുമാതിരി ടേണാണല്ലോ അവർ സംസാരിക്കുന്ന സമയത്ത്, ഇനി അതെന്താണ് അതെന്താണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സാധനം പറയണതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് കുട്ടിക്ക് പറയണത് മനസ്സിലാവണില്ല എന്ന് തോന്നുന്നു. അതാണ് എനിക്ക് ടു ബി ഫ്രാങ്ക് ദേഷ്യം വന്നു കേട്ടോ, അതുകൊണ്ട് തന്നെയാണ് പറയണത്. ഞാൻ ഇതുവരെ അവരെ അങ്ങനെ കുറ്റമൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ ഇത് പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ള രീതിയിൽ ഇങ്ങനെ വളച്ചൊടിച്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞ വിരോധമാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞ ആസ് എ കണ്ടസ്റ്റൻ്റ് കേട്ടോ, എനിക്ക് പേഴ്സണലി അവരെ അറിയത്തൊന്നുമില്ല. നാളെ അവർ നന്നായിട്ട് കളിക്കുകയും പെർഫെക്റ്റായിട്ട് ആക്റ്റീവായിട്ട് ഏത് തരത്തിലാണെങ്കിൽ ഗെയിം കളിക്കുക വന്ന് ഞാൻ സപ്പോർട്ട് ചെയ്യും. പക്ഷേ എനിക്ക് ഇന്നത്തെ ഇതിൽ ഈ പറഞ്ഞ നാദിറേനെയും ഈ പറഞ്ഞ ഗോപികേനെ ഒന്നും ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ഈ ഷോ മര്യാദയ്ക്ക് നടക്കട്ടെ, അങ്ങനെ നടക്കണം. ഇതിൻ്റെ അകത്ത് ആവശ്യമില്ലാത്ത പരിപാടികളൊക്കെ ഉള്ളതായിട്ടൊക്കെ എനിക്ക് ചെറുതായിട്ട് മണം അടിക്കുന്നുണ്ട്. പുറത്ത് പബ്ലിക്കിൻ്റെ ഭാഗത്തുനിന്ന് ചുമ്മാ ഈ എന്താണ് വർണ്ണവിവേചനം ഉണ്ടെന്നുള്ള സാധനം അടിച്ചിറക്കാൻ വേണ്ടി നോക്കുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ദാറ്റ്സ് നോട്ട് റൈറ്റ്, അല്ലെങ്കിൽ ദാറ്റ്സ് നോട്ട് നൈസ്. ഇനി റെനീഷയോടെന്തോ കുറേ ആൾക്കാർക്ക് ഭയങ്കര ദേഷ്യമൊക്കെ തോന്നി തുടങ്ങിയിരിക്കുന്നു. എന്തിനെ?
പലരുടെയും കമൻസിൽ ഞാൻ ആക്ച്വലി കണ്ടായിരുന്നു, റെനീഷയ്ക്ക് അഹങ്കാരം, റെനീഷയ്ക്ക് ജാഡ, റെനീഷ ആരാന്നാണ് വിചാരം, അവരത്രതൊന്നുമല്ല, എന്താണ് ഈ പറഞ്ഞ അവർക്ക് വർണ്ണവിവേചനമുണ്ട്, ഗോപികോട് ഒരു വിരോധമുണ്ട്, ഗോപികേനെ മനഃപൂർവ്വം റെനീഷ എഗെൻസ്റ്റാവാൻ നോക്കുന്നു, എവിടെ ആര് എന്ത്, അതൊന്നുമില്ല, അതൊന്നും ഇവിടെ നടക്കുന്ന പരിപാടിയൊന്നുമില്ല. അത്തരത്തിലുള്ള ആൾക്കാരുടെ ചിന്താഗതി കൊണ്ട് മാറ്റണം ഫസ്റ്റ്. റെനീഷ നല്ലൊരു ഗെയിമറാണ്, നല്ല ധൈര്യമുള്ള ഒരാളാണ്. ഇന്ന് അവിടെ നാദിറയുടെയും സെറീനയുടെയും വിഷയത്തിൽ വളച്ചൊടിക്കൽ പരിപാടികൾ നടക്കുന്നു എന്നുള്ളൊരു ധാരണ ഈ പറഞ്ഞ എന്താണ് പറയുക ഇവർക്ക് റെനീഷയ്ക്ക് കിട്ടിയ സമയത്ത് റെനീഷ അവിടെ പവർഫുൾ ആയിട്ട് ടേ ടേ എന്ന് പറഞ്ഞിട്ടാണ് നിന്നത്. അവിടെ പെർഫെക്റ്റ് ആയിട്ട് അവരുടെ നിലപാട് വ്യക്തമാക്കുന്നു, അവിടെ ആ ഒരു ധൈര്യം കാണിക്കുന്നു. അതാണ് അത് അച്ചീവ് ചെയ്യണം. അത് ഇവിടുത്തെ കുറേ ഉണ്ണാക്കന്മാരൊക്കെ ഉണ്ടല്ലോ, ചില ഓഡിയൻസൊക്കെ ഉണ്ട്, എല്ലാവരും എല്ലാട്ടോ ഞാൻ കുറ്റം പറയണം, ഈ റെനീഷ ഭയങ്കര സ്മാർട്ടായതുകൊണ്ടും അവർ വളരെ പവർഫുൾ ആയിട്ട് ബോൾഡായിട്ട് നിൽക്കുന്നതുകൊണ്ടും ആ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിനെ ഇഷ്ടപ്പെടാത്ത ഒരു തരത്തിലുള്ള തോൽവികളുണ്ട്. ആ തോൽവികളാണ് റെനീഷയ്ക്ക് അഹങ്കാരം എന്നുള്ളൊരു സംഭവം പറഞ്ഞുകൊണ്ട് ഇതാക്കുന്നത്. ഒരിക്കലും അത് പറയാൻ വേണ്ടി പറ്റില്ല, ഞാൻ വളരെ ഷുവറായിട്ട് ഞാൻ പറയാം, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയാം, ഷീസ് എ പെർഫെക്റ്റ് കണ്ടസ്റ്റൻറ്റ്, വൺ ഓഫ് ദി ടോപ്പിൽ എത്താൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് റെനീഷ. ടാസ്കിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും വളരെ എനർജി അടിപൊളിയായിട്ട് അവർ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്, പവർഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട്. ഈവൻ വഴക്ക് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവർ കഞ്ഞാക്കിണ്ണ വർത്തമാനത്തിനൊന്നുമല്ല നിൽക്കുന്നത്, അവരവിടെ കയറിയിട്ട് അവരുടെ നിലപാടും അവർ വളരെ സ്ട്രോങ് ആയിട്ട് വളരെ ലൗഡായിട്ട് അവർ വ്യക്തമാക്കുന്നുണ്ട്. ഇനി റെനീഷയുടെ പി ആറാണ് ഞാൻ മറ്റവനാണ് മറച്ചവനാണെന്നൊക്കെ പറയാൻ വേണ്ടി വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, സീരിയസ്ലി തീട്ടം നിന്നിട്ട് ജീവിക്കേണ്ട ആവശ്യം എനിക്ക് ആക്ച്വലി ഇല്ല. കണ്ട കാര്യം കണ്ട എനിക്ക് തോന്നിയ രീതിയിൽ, അത് എനിക്ക് തോന്നുന്ന എൻ്റെ പേഴ്സണൽ പെർസെപ്ഷനിൽ പറയാൻ എനിക്കറിയാം, എനിക്ക് എന്താ പറയുക അവരെങ്ങനെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് മനസ്സിൻ്റെ അകത്ത് അവരോടൊരു വിരോധം തോന്നിയിട്ട് പബ്ലിക്കിലേക്ക് വന്നിട്ട് കയ്യടി നേടാൻ വേണ്ടിയിട്ട് ഇല്ലാത്തതും പറഞ്ഞിട്ട് എനിക്ക് ഉറക്കം വരില്ല. ഉള്ള കാര്യം പറയാതെ എനിക്ക് തോന്നാത്ത കാര്യം ചുമ്മാ എന്തെങ്കിലുമൊക്കെ വിളമ്പി വിട്ടിട്ട് എനിക്ക് ഉറക്കം വരില്ല. ഉള്ള കാര്യം പറയുന്നതാണ് എനിക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉറങ്ങുമ്പോൾ കിട്ടുന്നത്. സോ ഉള്ള കാര്യം പറഞ്ഞു, പി ആറും കൂവാറൊന്നുമല്ല, എന്നെ റിനോഷിൻ്റെ പി ആറാണോ എന്നൊക്കെ ചോദിച്ച ആൾക്കാരൊക്കെ ആക്ച്വലി ഉണ്ട്. നമ്മൾ ഓരോ എപ്പിസോഡ് കണ്ടിട്ട് അതിൻ്റെ അകത്തുള്ള ഓരോ സംഭവങ്ങൾ വെച്ചിട്ടും ഇഷ്ടങ്ങൾ വെച്ചിട്ടൊക്കെയാണ് പറയുന്നത്, മനസ്സിലായില്ല. അല്ലാണ്ട് നമുക്ക് ഈ പറഞ്ഞ പി ആറും ആരെ തരണേ നമുക്കൊക്കെ, അല്ലെങ്കിൽ ഈ പി ആറൊക്കെ തന്നാലും വാങ്ങുമൊന്നുമില്ല, അത് വേറെ കാര്യം. അല്ലെങ്കിൽ തന്നെ റീച്ചൊന്നുമില്ല, അതുകൊണ്ട് നമ്മളെ തേടിയിട്ടൊന്നും ആരും വരാൻ വേണ്ടി പോകുന്നില്ല. വന്നാലും വേണ്ട, നമ്മളിങ്ങനെയൊക്കെ പോയിക്കോളാം പറഞ്ഞിട്ടും കണ്ടിട്ടുമൊക്കെ. ഇനി എന്താണ് മറ്റേ ശോഭ കുടുങ്ങിയെന്നാണ് തോന്നണം കേട്ടോ. കാരണം ലാലേട്ടൻ്റെ എപ്പിസോഡിൽ അവർ കടന്ന് ഉറങ്ങിയിൽ നിന്ന് തന്നെ അവരുടെ ഒരു ഇൻട്രസ്റ്റിനെ എത്രത്തോളം, അവരുടെ ഇൻട്രസ്റ്റ് ഈ ഒരു ഷോയിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു സംഭവം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അവർ ആക്ച്വലി ഔട്ട് ഓഫ് ഫോക്കസ് ആണ് അവർ ആ ഒരു ഷോയിൻ്റെ അകത്ത് എപ്പിസോഡിൻ്റെ അകത്ത് ഉറങ്ങിപ്പോയതും, അതേപോലെ തന്നെ ഇന്ന് അവർ ബാത്റൂമിൽ നിൽക്കുന്ന സമയത്ത്, അത് സോറി അതെനിക്ക് അറിയില്ല, ഞാൻ ജഡ്ജ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല, അവർ ബാത്റൂമിലായിരുന്നു ആ ഒരു സമയത്തെന്ന് പറയുന്നു. അവർ മറ്റേ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യേണ്ട സമയമാകുമ്പോഴേക്കും അവർ ടൈം കഴിഞ്ഞതിന് ശേഷമാണ് കയറി ചെന്നെത്തുന്നത്, അതുകൊണ്ട് തന്നെ അവർക്ക് പോയിൻസും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാവുന്നു. സോ അതൊക്കെ അവരെ ആസ് എ കണ്ടസ്റ്റൻ്റ് നല്ല രീതിയിൽ ബാധിക്കാനുള്ളൊരു സാധ്യത ആക്ച്വലി ഭാവിയിലുണ്ട്. സോ അവർ വരുന്ന ദിവസം ക്ലിയറാകുന്നു തോന്നുന്നു. അപ്പോൾ എനിവേസ് ഇത്രയ്ക്കൊക്കെ പറയാനുള്ളൂ. നാദിറയുടെ കാര്യം ഞാൻ പറയല്ലോ, എനിക്ക് ഇഷ്ടമുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു, ഭാവിയിൽ പ്രതീക്ഷയുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു, അത്യാവശ്യം പവർഫുൾ ആയിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ സാധ്യതയുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. ഞാനത് ഇപ്പോഴും അതിൽ തന്നെ ഉറച്ച് നിൽക്കുന്നു, ഒരു ഭാവിയിൽ അടിപൊളിയായിട്ട് വരും തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ അവർക്ക് ചെറിയ രീതിയിലുള്ള ഒരു ഒരു ഇൻസെക്യൂരിറ്റീസും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു കോംപ്ലക്സും ഈഗോ ഒക്കെ ആക്ച്വലി ഉള്ളുക്കുള്ളേ ഇറുക്ക്. അതുകൊണ്ട് തന്നെ അവർക്ക് കാര്യങ്ങളെ യഥാർത്ഥത്തിലുള്ളൊരു രീതിയിൽ എടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. അവർ കൂടുതലും തെറ്റിദ്ധാരണയിലൂടെയാണ് കാര്യങ്ങളെ എടുക്കുന്നതും സമീപിക്കുകയൊക്കെ ചെയ്യുന്നത്. ആൻഡ് ശ്രുതി കമ്പയർ ചെയ്തത് എനിക്ക് ശരിയായിട്ടും തോന്നുന്നില്ല, അതൊരു ഒരുമാതിരി ശോക കമ്പാരിസൺ ആയിരുന്നു നടത്തിയത്. പക്ഷെ അതിനുശേഷം സെറീനേനെ ഇൻസൾട്ട് ചെയ്തതും അല്ലെങ്കിൽ അവരുടെ അച്ചീവ്മെൻറ്റിനെ കുറച്ച് കണ്ടതും അല്ലെങ്കിൽ അതൊക്കെ എന്തിനായിരുന്നു, അതൊക്കെ അനാവശ്യമല്ലേ, മോശമാണ്. എനിക്ക് സെറീനോട് വല്ലാത്തൊരു റെസ്പെക്ട് തോന്നിപ്പോയി. കാരണം അവരതിൻ്റെ അകത്ത് ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന കണ്ടസ്റ്റൻ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. പക്ഷെ ഇന്ന് അവർ നല്ല കണ്ടൻറ്റാണ് ആക്ച്വലി കൊടുത്തത്. മാത്രമല്ല അവരിന്ന് വളരെ അവരുടെ ഒരു നിലപാട് വളരെ കൃത്യമായിട്ട് അവരുടെ ക്വാളിറ്റി പ്രൂവ് ചെയ്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ശ്രുതി അങ്ങനെ ഒരു കമ്പാരിസൺ നടത്തിയ സമയത്ത് അവിടെ എന്താണ് പറയുക, ഈ പറഞ്ഞ സെറീന വളരെ കൃത്യമായിട്ട് നാദിറയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അവിടെ അപ്പം തന്നെ സ്പോർട്ടിൽ സംസാരിച്ചത്. ഷീസ് എന്താണ് പെർഫെക്റ്റ് ആസ് ഷീസ് എന്നോ അങ്ങനെ എന്തോ ഒരു കൈൻഡ് ഓഫ് സാധനം, അതൊന്നും നാദിറ കാണാണ്ട് പോകുന്നു, അതാണ് അല്ലേ. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. ബൈ ബൈ.